എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പെറ്റ് സ്റ്റേഷനിലോട്ടാണ് കേട്ടോ. സാധാരണ കുക്കിങ്ങും വ്ളോഗൊക്കെയാണ് ചെയ്യാറ്, ഇന്ന് അതിലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ എന്തായാലും കണ്ട അതിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ വരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ തിരിച്ചിറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് വണ്ടി നിർത്തുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്ക് പിന്നെ ഇതിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ, ആ ബീച്ചിൽ നിന്ന്. പിന്നെ ഇത് ഉള്ളത് വെച്ചിട്ട് കണ്ണൂർ ജില്ലയിലാണ്, കണ്ണൂർ ജില്ലയിലെ മാട്ടൂല് പെറ്റ് സ്റ്റേഷൻ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നമ്മുടെ അടുത്തു നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, കുറച്ച് പിന്നെ ഒരു തോന്നൊരു 3/4 മണിക്കൂർ. പിന്നെ നമ്മൾ റമ്മിനെ കല്യാണം കഴിച്ചിട്ട് 7:30 അവിടുന്ന് പിന്നെ കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 1/2 മണിക്കൂർ അത്രയും തന്നെ ഇല്ലോ കേട്ടാ. ഇതിപ്പം പോയത് എന്ന് വെച്ചാൽ അടുത്തേക്ക് പെറ്റ് സ്റ്റേഷനിലേക്കായിട്ട് പോയതല്ല, പിന്നെ റമ്മിയും സുബേബിയും പോയിട്ട് 1 ആഴ്ചയായിട്ടുണ്ട്. അപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടി പോയ സമയത്ത് പിന്നെ അവിടുന്ന് ആണ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉച്ചക്കാണ് കേട്ടോ പോകുന്നത്. നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാനൊക്കെ പറ്റും, ഇതിപ്പോൾ ഉച്ച ടൈമിലാണ്. എന്നാലും നന്നായിട്ട് ആളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ പാസ് എടുക്കുന്നത് കയറാനായിട്ടുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് പിന്നെ ഒരാൾക്ക് 30 രൂപയാണ്. ഞാൻ ഒരു 2 വർഷം മുമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അന്ന് 20 രൂപയേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം എന്തായാലും 30 ആക്കിയിട്ടുണ്ട്. അതെടുത്തിട്ട് പിന്നെ അതേ നമ്മൾ ഇങ്ങനെ അകത്തോട്ട് കയറിപ്പോകണം. ഇനിയിപ്പോൾ അകത്തുനിന്ന് നമുക്കതേ ഇവിടെ ഇല്ലേ ആ പിന്നെ കുട്ടികളൊക്കെ നിൽക്കുന്ന അവിടെ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തുനിന്ന് പിന്നെ നമ്മൾക്ക് ഈ കന്നിയും പിന്നെ പൂച്ചേനെ ഒക്കെ പിടിക്കണമെങ്കിൽ എക്സ്ട്രാ വേറെ പാസ് എടുക്കണം. 20 രൂപ കൊടുത്തിട്ട് ഒരാൾക്ക് ഒന്നിന് എന്തായാലും ഒന്ന് കയ്യിൽ വെക്കാനായിട്ട്, ഒരു പെറ്റ്സിനെ കയ്യിൽ വെക്കാനായിട്ട് 20 രൂപ പാസ്സാണ് കേട്ടോ എടുക്കേണ്ടത്. നമ്മൾ ആദ്യം എനിക്ക് പിന്നെ ഒന്നും പറയണ്ട, ഇതിനൊക്കെ കണ്ടപ്പോൾ അതിലൊക്കെ ഓടി നടക്കാട്ട. അതായത് ഒട്ടക പക്ഷിയാണ്, വലിയ ഒട്ടക പക്ഷിയാണ്. നമുക്ക് ഇതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ തൊടാനൊക്കെ പറ്റും കേട്ടോ. നമ്മൾ പിന്നെ ഒരുപാട് ടൈം നിന്നിട്ട് അതിന് പിന്നെ 2 സൈഡിലും പിന്നെ ഇതേ ഒരു സൈഡിലിങ്ങനെ കുതിരയാണ്, നല്ല പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുതിരയുണ്ട്. അപ്പോൾ നമുക്കിത് കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം 4 മണിക്ക് ശേഷം നമ്മൾ ആ ബീച്ചിൻ്റെ ഇതിൽ കൂടി കുതിര സവാരി നടത്താനായിട്ട് പറ്റും. ഇതിപ്പം നമ്മളെന്തായാലും ഉച്ച ടൈമിലായതുകൊണ്ട് അതിനൊന്നും നിന്നിട്ടില്ല. നല്ല ഒരുപാട് തരം വെറൈറ്റി ആടുകളുണ്ട്, വരയനാട്, ഇതേ കോമ്പൊക്കെ കണ്ടോ. അതിൻ്റെ നമ്മുടെ നാട്ടിൽ കണ്ടുവരാത്ത ആടുകളാണ് പിന്നെ ഇവിടെ കാണുന്നത്. പിന്നെ നാട്ടിലുള്ള സാധാരണ ആടുകളും ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഉള്ളിലേക്ക് കയറിയപ്പോൾ അതെ കുറേ കുട്ടികളുണ്ട് വന്നിട്ട്, പിന്നെ യൂണിഫോമൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവർ ദൂരെ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു, എനിക്കൊന്ന് അടുത്തുനിന്നല്ല തോന്നുന്നു. അവരുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ പിന്നെ അത് കഴിഞ്ഞത് അതിൻ്റെ തിരക്കിൽ നമ്മളിങ്ങനെ കുറച്ച് അങ്ങനെ കുറച്ച് കുറച്ച് വീട്ടിൽ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അവരൊക്കെ അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ വന്നതാണെന്ന് തോന്നുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിന്നെ എന്താ നിങ്ങൾക്ക് പേര് പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതേ നല്ല പഞ്ചവർണക്കിളിയും പക്ഷികളും ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. പിന്നെ ഒരുപാട് ഇനം കോഴികൾ, അതുപോലെ തന്നെ താറാവ് എല്ലാം ഉണ്ട്. എനിക്കൊന്ന് പെറ്റ്സിനെയൊക്കെ അറിയുന്നവരും ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ, ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നവർക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ട് കണ്ടിട്ട് പോകുക എന്നല്ലാതെ ഒന്നും പറഞ്ഞുതരാനായിട്ട് അറിയില്ല. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോയിലൊന്ന് കണ്ടു നോക്കുക കേട്ടോ, ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നതേ ഉള്ളൂ. പിന്നെ അതിനിടയ്ക്ക് കുറച്ചൊക്കെ ഇങ്ങനെ നിങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകുന്നത് അത്ര തന്നെ. നമ്മൾ ആദ്യം പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ, ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ഇതിനൊന്നും നമ്മൾ കാണുന്നേ ഇല്ലല്ലോ, നമ്മളെ വീട്ടിലൊന്നും ഒരു കോഴി പോലും ഇല്ല. അപ്പം പിന്നെ ഇതൊക്കെ കാണുമ്പോഴുള്ള സന്തോഷം പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ കോഴിഞ്ഞു ആടിനെയൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ അതിപ്പോൾ അതിനൊന്നും വളർത്താനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് വളർത്താതിരിക്കുന്നത്. മുമ്പൊക്കെ ഞാൻ ഒരുപാട് കോഴിഞ്ഞ വളർത്തിയിട്ടുണ്ട് അതിനെ, പക്ഷെ അത് മൊത്തം ചത്തുപോയി. അതിപ്പോൾ നന്ന് കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തിയപ്പോൾ, അതുകൊണ്ട് പിന്നെ അതിന് പിന്നെ അതിന് മെനക്കെട്ടിട്ടില്ല. ഇപ്പോൾ അതെ ഏടെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ നോക്കിയേക്കും, ഭയങ്കര ഇഷ്ടമാണ്. നല്ല തത്ത എന്താ പറയുന്നത്, പഞ്ചവർണക്കിളി എന്തൊക്കെയാണ് പേരുണ്ടല്ലോ, അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ ഞാനിപ്പോൾ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ എന്താ അവിടെ കണ്ടേന്നുള്ളത് മറന്നു കേട്ടാ. പിന്നെ കുറേ ആൾക്കാർ വീഡിയോ ഒക്കെ എടുക്കുന്ന ഇക്കാനുണ്ടോ, ഇതിനെയാണ് കേട്ടോ നമുക്ക് കയ്യിൽ വെച്ച് തരുന്നത്. നമ്മൾ പാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് നിന്നിട്ടില്ല. കാരണമത് നമ്മൾ 2 വർഷം മുമ്പ് പോയപ്പോൾ ഇതിനെയൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു, ഇതിനെയും പ്രാവിനെയും പിന്നെ പൂച്ചേനെയൊക്കെ. അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മുമ്പത്തെ ചാനലിൽ. അപ്പോൾ അത് എന്തായാലും ചാനൽ പോയതിനോട് വീഡിയോയും പോയല്ലോ. പിന്നെ ഫോണിലൊന്നും ഉണ്ടായിട്ടില്ല, ചാനലെന്തായാലും വീഡിയോ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഇപ്പം പിന്നെ അത് ഇല്ലാതെ അന്ന് പിന്നെ എല്ലാം ഇനി എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും, ഞാനും ശംറിയും മാജിയും ഒക്കെ ഓരോ സാധനത്തിൻ്റെ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് മുഫിയും ഉണ്ടായിരുന്നു, മുഫി പ്രാവിനെ ഒക്കെ കയ്യിൽ വെച്ചിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഒരുപാട് പക്ഷികൾ തന്നെയാണ് കേട്ടോ, ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നറിയില്ല, എന്ത് ഭംഗിയാലേ കാണാനായിട്ട്.
പിന്നെ നമ്മളിടക്ക് കണ്ടുവരുന്ന രീതി അതും ഇനെ എല്ലാം തോന്നും, ഇങ്ങനെ തന്നെ നമ്മളങ്ങനെ കാണുന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് കൂടുതലുണ്ട് കേട്ടോ. അത് ഞങ്ങൾ അന്ന് വരുമ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഇല്ല, ഇത്രയും സാധനങ്ങൾ എനിക്കൊന്ന് കുറേ കൂടുതലുണ്ടെങ്കിലും ഇത്രയും സൗകര്യങ്ങളൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല അന്ന്. ഇന്നിപ്പോൾ ഒരുപാട് പിന്നെ ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല സൗകര്യമൊക്കെ ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും പോകാനും മഴയൊക്കെ കൊള്ളാതെ, മഴയും വെയിലൊന്നും കൊള്ളാതെ ഉള്ളിലൂടെ അങ്ങ് നടക്കാനൊക്കെ സൗകര്യമാണ്. അന്ന് വരുമ്പോൾ ഒക്കെ നല്ല വെയിലത്തോടെ നടക്കുമ്പോൾ വെയിലൊക്കെ കൊണ്ട് നടക്കണമായിരുന്നു, മുകളിലൊന്നും ഇല്ല അതിന് ചീറ്റൊന്നും. അത് ഒരുപാട് പ്രാവുകളുണ്ട് കേട്ടോ. എൻ്റെ മുഫിക്ക് പ്രാവിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു ഓനുണ്ടെങ്കിൽ ഓൻ എന്തായാലും വന്നിട്ടുണ്ടായിട്ടില്ല. ഓൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏകദേശം പേരുകളൊക്കെ ഓൻ പറയുന്നുണ്ട് അതിന്. എന്താ വെച്ചാൽ പിന്നെ ഓന് കുറേ പ്രാവിനെ വളർത്തിയതാണ് നമ്മുടെ അടുത്ത് മുമ്പ്. എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ അതും അങ്ങനെ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചത്തുപോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് പിന്നെ ഒഴിവാക്കിയതിന്. റമിയുടെ കല്യാണ സമയം വരെ ഉണ്ടായിരുന്നു കേട്ടോ, ആ സമയത്താണ് പ്രാവിനൊക്കെ ഒഴിവാക്കിയത്. ഒരുപാട് തരം പ്രാവുകളുണ്ട്, എനിക്ക് ഭയങ്കര ആഗ്രഹമായി പ്രാവിനൊക്കെ കാണുമ്പോൾ. റമ്യാണ് ഇരുന്നിട്ടൊക്കെ ഇരിക്കുന്നത്, എന്ത് രസമല്ലേ അതിനൊക്കെ. അതെന്താ എനിക്ക് പേരറിയില്ല അതിൻ്റെ ഒന്നും, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. പക്ഷെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പേര്, പക്ഷെ അന്നേരം ഓർമ്മയുണ്ടായിരുന്നു, പിന്നെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് പിന്നെ പേരും കിട്ടുന്നുണ്ടായിട്ടില്ല. എന്തായാലും ഇടയ്ക്ക് അടുത്തുള്ളവരൊക്കെ ഒന്ന് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ, വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വന്നിട്ട് കാണണം. കാരണം നമ്മൾ ചെറിയ മക്കളൊക്കെ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷമായിരിക്കും കേട്ടോ. അത് ആ മീനുകളൊക്കെ ഉണ്ടോ, ഒരുപാട് അലങ്കാരം മീനുകളുണ്ടായിരുന്നു. പിന്നെ ആദ്യമൊക്കെ ഈ മീനിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഒന്നാമത് നമുക്ക് പിന്നെ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന സന്തോഷം ഇതൊക്കെയാണ്. അവരൊക്കെ ഇങ്ങനെ കൂട്ടി വരുമ്പോഴുള്ള അവർക്ക് എന്താ ഇതിനൊക്കെ കാണുമ്പോൾ നമുക്കിപ്പോൾ ഓരോന്നിനായാലും നമ്മളെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഈ പൂച്ചനൊക്കെ നമുക്ക് കയ്യിലെടുക്കാനായിട്ട് തരും കേട്ടോ. അപ്പോൾ പിന്നെ പൂച്ചനൊക്കെ വലിയ പൂച്ചയൊക്കെ ഉണ്ടായിരുന്നോ, ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഇതിനകത്ത് കാണുന്നില്ല, എടുത്തിട്ട് കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു. ആദ്യം പിന്നെ ഏടെ പോയി വന്നിട്ട് മീനിൻ്റെ അടുത്ത് തന്നെ എത്തുവാന്ന്, മീൻ തന്നെ പോയി നോക്കിക്കൊണ്ടിരിക്കുവാന്ന്. മീനോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഇങ്ങനെ മുമ്പൊക്കെ ചെറിയ മീനൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു കുഴിയിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് മീനിങ്ങനെ നോക്കായിരുന്നു. അതുകൊണ്ടാണ് നീ മീൻ്റെ അടുത്ത്, നമ്മൾ എങ്ങോട്ട് പോകുമ്പോൾ ഓനെ കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ മീൻ്റെ അടുത്തുണ്ടാവും, മീൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഉച്ച ടൈമിൽ തന്നെ. പിന്നെ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ എനിക്കൊന്നും നല്ല ആളുണ്ടാവുന്ന പറഞ്ഞത്, നമ്മളന്നും മുമ്പത്തെ ആ വീഡിയോയിലെ ഉച്ച ടൈമിലാണ്. പക്ഷെ അന്ന് നന്നായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പം ആൾക്കാർ കൂടുന്നതിന് അങ്ങനെ അവർക്ക് നമ്മുടെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ലല്ലോ. അവർ അവരുടേക്കാത്തായ കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെ അതിലേ നടക്കുകയാണ് ജോലിക്കാരൊക്കെ. നല്ല അത്യാവശ്യം വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ മീനാണ് കേട്ടോ, ഒരുപാട് മീനുണ്ട്. പിന്നെ അങ്ങനെ തന്നെ പ്രാവുകളും ഉണ്ട്, ഒരുപാട് വെറൈറ്റി വെറൈറ്റി പ്രാവുകളാണ്. പിന്നെ എനിക്കൊന്നൊരു 100 തന്നെ ഒന്നല്ല, അതിലും കൂടുതലുണ്ട് കേട്ടോ. ഇതന്നെ ഇപ്പോൾ വീഡിയോയിൽ മൊത്തം ഉൾപ്പെടുത്തിയിട്ടില്ല, ഒരുപാട് ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ടും തന്നെ ഇപ്പോൾ ഇതന്നെ കൂടുതലാണ് ലെങ്ത്ത്, എന്നാലും കുറേയൊക്കെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പിന്നെ ഇങ്ങനെ ഇതിനകത്ത് ഇട്ടുന്നേ ഉള്ളു കേട്ടോ. പിന്നെ മാജിയും ചാവറൊക്കെ ഉണ്ട്. പിന്നെ ഇസുബേബി ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട്, ഇസുവിനൊന്നും മനസ്സിലാവുന്നില്ല. എന്താ വെച്ചാൽ ഇങ്ങനെ കാണുന്നല്ലേ ഉള്ളൂ. കണ്ട ആദ്യം എവിടെ പോയാലും ഉണ്ടാവും മീൻ്റെ അടുത്ത് കേട്ടാ. പ്രാവിനത്ര വലിയ ഇഷ്ടമില്ല അങ്ങനെ നോക്കുന്നു. ഞാൻ പ്രാവിനെ കണ്ടിട്ടില്ല അങ്ങനെ, നമ്മൾ ഓനക്ക് കുറച്ച് മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ പ്രാവൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ മുഫിക്കാണ് ഭയങ്കര പ്രാവിനോട് ഇഷ്ടം. അപ്പോൾ മുഫി വന്നിട്ടുണ്ടായിട്ടില്ല എന്തായാലും, എനിക്ക് ക്ലാസ്സിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, എലിയോ പെരിച്ചാഴോ ഒക്കെ പോലത്തെ ഉള്ളത് സാധനം. ഇതൊക്കെ അത് പൂച്ചയാണ് കേട്ടോ, അതിൻ്റെ കിടപ്പ് കണ്ടോ നിങ്ങൾ. എനിക്കിത് എന്താണെന്ന് മനസ്സിലായിട്ടേ ഇല്ല. എന്തായാലും പിന്നെ എന്തെങ്കിലും പിന്നെ പെറ്റ്സ് തന്നെ ആയിരിക്കുമല്ലേ. എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ, പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ. ഒരുപാട് നമ്മൾ ചെറിയ ചെറിയ പെറ്റ് സ്റ്റേഷനൊക്കെ കാണാറുണ്ട്, പക്ഷേ ഇത് നല്ലൊരു വലിയ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ലയെന്ന് തന്നെ പറയാം കേട്ടോ. ഇങ്ങനെ വലിയ ആന അങ്ങനെയൊന്നൊക്കെ ഇല്ലാന്നേ ഉള്ളൂ. അതെ, കുരങ്ങനൊക്കെ ഉണ്ടോ നിങ്ങൾ. പിന്നെ ഇത് കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നവർക്ക് പഴയങ്ങാടി വഴിയാണ് കേട്ടോ വരേണ്ടത്. പിന്നെ അല്ല പാപ്പിനിശ്ശേരി വഴി പിന്നെ മാട്ടൂലേക്ക് എത്താനായിട്ട് പറ്റും. ഇപ്പോൾ തളിപ്പറമ്പിലൂടെയൊക്കെ പോകുന്നവർക്ക് നമ്മൾക്കൊക്കെ പിന്നെ തളിപ്പറമ്പിലെയാണ് പോകേണ്ടത്, തളിപ്പറമ്പ് വഴിയാണ് പോകുന്നത്. പിന്നെ എഴുത്ത് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോകാമെന്ന്.
എഴുപത്തൊന്നിനെ കുറച്ച് ദൂരമേയുള്ളൂ. പക്ഷെ ദൂരം കുറവാണെങ്കിൽ നമുക്കങ്ങനെ എപ്പോഴും നമ്മൾ വിചാരിക്കും പോലെ നമ്മൾക്ക് എല്ലായിടത്തും അങ്ങനെ പോകാൻ പറ്റില്ലല്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഒരുപാട് ഞാൻ തന്നെ ഇപ്പോൾ മുമ്പൊരു പ്രാവശ്യം പോയിട്ട് തിരിച്ച് വന്നിട്ടാ അന്ന് വഴിയിലെത്തുമ്പോൾ വണ്ടീൻ്റെ ടയർ എന്തോ പ്രശ്നമായിട്ട് പോകാതെ തിരിച്ച് വന്ന്. പിന്നെ എന്തായാലും ഇത് അങ്ങനെ പോയതാണ്. അന്നൊക്കെ പോയത് വൈകുന്നേരം തന്നെയാണ്. നമ്മൾ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും വൈകുന്നേരം പോകണം. എന്നാൽ പിന്നെ നമുക്ക് കുതിര സവാരിയോ ഒക്കെ നല്ല രസമല്ലേ. എന്ന് വെച്ചാൽ പിന്നെ ബീച്ചിലൂടെ ഇങ്ങനെ കടലിൻ്റെ സൈഡിനെ കൂടി ഇങ്ങനെ പോവും. ഇവിടെ വരുന്നവരിക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് പിന്നെ ഇവിടെ കണ്ട് കഴിഞ്ഞിട്ട് അവിടെ പിന്നെ കടൽക്കരക്കൊക്കെ പോയിട്ടിരിക്കാനും ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനും ഒക്കെ ആണെങ്കിലുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഒരു ദിവസം മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെ. അതിനിടയ്ക്ക് റമി സുബേബിനെ എടുത്തിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ആ മീൻ്റെ അടുത്തൊക്കെ നിന്നിട്ട്. കണ്ടോ മീനിൻ്റെ കളറൊക്കെ. ഒരുപാട് തരം ഒരുപാട് തരം മീനുകളുണ്ട് കേട്ടോ. ഞാൻ അന്ന് വന്നപ്പോൾ ഇത്രയും മീനുകളൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം അവിടെ ഫോട്ടോ എടുക്കാൻ നിന്ന്. ആദ്യം പക്ഷെ ഭയങ്കര പേടി. അതിൻ്റെ അപ്പുറത്ത് പിന്നെ കണ്ടിട്ട് ഇടക്കതേ തിരിഞ്ഞ് നോക്കും ഫോട്ടോ എടുക്കുമ്പോൾ. പേടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാലും അവിടെ നിന്നു കേട്ടാ. ഇപ്പം ഞാൻ നിങ്ങൾക്കിങ്ങനെ കാണിച്ചു തരാമെന്നുള്ളത് എന്താ പറഞ്ഞുതരാമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അതീതം പറഞ്ഞുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര പിന്നെ ഈ നമ്മൾ മ്യൂസിക് കൊടുത്തിട്ട് വീഡിയോ ഇടാൻ മടിയാണ്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അത് കോപ്പിറൈറ്റ് വരുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ കുറേ വീഡിയോ ഒക്കെ അങ്ങനെ ഇട്ട് എപ്പോൾ ഇട്ട് കഴിഞ്ഞാലും എത്ര മാറ്റി മാറ്റി പിന്നെ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാലും അങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് പയ്യാ കോപ്പിറൈറ്റ് ആവും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ വർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അല്ലാത്തത് നമ്മൾ ഉണ്ടാതിരിക്കൂ. പിന്നെ ഇത് മീനുകളാണ് കേട്ടോ. ഇതിന് നമ്മൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ നമ്മളെ കയ്യിലേക്ക് ഇങ്ങനെ വന്നെല്ലാം ഇങ്ങനെ കൂടിക്കേറി നിന്നോളും. എല്ലാ മീനും ഓടി വരും കേട്ടോ. അപ്പം നമ്മളെ കൈ അങ്ങനെ കുറച്ച് തീറ്റ തീരുന്നവരെ നമ്മളെ കയ്യിൽ നിന്ന് ആ തീറ്റ ഇങ്ങനെ തിന്നുകൊണ്ട് നിന്നോളും. നല്ല രസമാണ്. അപ്പം നമ്മളെ കയ്യിലിങ്ങനെ തീറ്റ തിന്നുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആദ്യമൊക്കെ തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മളവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. ഒരുപാട് ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. പിന്നെ ഒന്നിനു പിടിക്കാനൊന്നും നിന്നിട്ടില്ലല്ലോ പെരച്ചിനൊന്നും. അതുകൊണ്ട് വേണ്ടേ ഇടാന്ന് കേട്ടോ. ബീച്ചും ഇതും അടുത്തടുത്ത് തന്നെയാണ്. നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് തന്നെയാണ് ബീച്ചിലോട്ട് അങ്ങനെ ഇറങ്ങിയത്. അവിടെ പിന്നെ വെയിലായത് കാരണം പിന്നെ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. അതേ കണ്ടോ നല്ല വെയിലാണ്. പിന്നെ ആൾക്കാരൊന്നും അവിടെ നല്ല വെയിലായത് കാരണം ഇസുബേബിനൊന്നും അങ്ങോട്ട് കൂട്ടിയിട്ടൊന്നുമില്ല. വേഗം തന്നെ ഇങ്ങ് തിരിച്ചു വരും ഇതിന്. പിന്നെ മഴ വെയിലത്ത് അങ്ങനെ അവിടെ നിൽക്കാനൊന്നും കഴിയില്ല. വെറുതെ എന്തിൻ്റെ തലവേദന എടുപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരമൊക്കെയാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ വരേണ്ടത് വരുന്നവർ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ പെറ്റ് സ്റ്റേഷൻ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് വരിക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ അസ്സലാമു അലൈക്കും.